ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്പസമയം മുമ്പ് കൊച്ചിയിൽ അരങ്ങേറിയ ഒരു നാടകത്തെക്കുറിച്ചും ഒരു സമരത്തെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും നടൻ ജോജു ജോർജും തമ്മിൽ വാക്കേറ്റമുണ്ടായി. നടന്റെ വാഹനം കോൺഗ്രസ് പ്രവർത്തകർ തള്ളിത്തകർത്തു. നടൻ മദ്യപിച്ച് സ്ത്രീകളെ അസഭ്യം പറയുകയും സിനിമാ സ്റ്റൈൽ അഭ്യാസം കാണിക്കുകയും ചെയ്തു എന്ന് കോൺഗ്രസ് പ്രവർത്തകരും ആരോപിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വാർത്തയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ, ദിനം പ്രതി വർദ്ധിക്കുന്ന ഇന്ധനവിലയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചിയിൽ ഇന്ന് പ്രതിഷേധ സമരം നടത്തി. സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട വാഹനക്കുരുക്കിൽ നടൻ ജോർജു ജോർജും ഉണ്ടായിരുന്നു. ജോജു ജോർജ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി സമരക്കാരോട് ക്ഷുഭിതനായി. ഈ സമയം അദ്ദേഹത്തോടൊപ്പം കുറച്ച് ആളുകൾ കൂടി. ജനങ്ങളെ തടഞ്ഞുള്ള സമരം തോന്നിവാസമാണെന്ന് ജോജു ജോർജ് പൊട്ടിത്തെറിച്ചു. തുടർന്ന് വലിയ വാക്കേറ്റമാണ് ജോജു ജോർജും കോൺഗ്രസ് നേതാക്കളും തമ്മിലുണ്ടായത്. അല്പസമയത്തിന് ശേഷം അവിടെ നിന്ന് പോലീസ് അകമ്പടിയോടുകൂടി പോകാൻ ശ്രമിച്ച ജോജു ജോർജിന്റെ വാഹനം കോൺഗ്രസ് പ്രവർത്തകർ തള്ളിത്തള്ളി. ഇന്ധനവില കൂടുതൽ തന്നെയാണ്, പക്ഷേ പ്രതിഷേധങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടാവരുത് എന്ന് ജോജു ജോർജ് പറഞ്ഞു. അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പോലീസ് അനുമതി വാങ്ങി നടത്തിയ സമരം തികച്ചും സ്വാഭാവികമായിട്ടുള്ള സമരമായിരുന്നെന്നും കുറച്ച് സമയം കൊണ്ട് അവസാനിക്കേണ്ട ഈ ബുദ്ധിമുട്ട് ജോർജു ജോർജ് കാരണം കൂടുതൽ സമയമെടുത്തെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. മദ്യപിച്ചെത്തിയ ജോജു ജോർജ് സിനിമാ സ്റ്റൈലിൽ ഹീറോ ആവാൻ ശ്രമിച്ചതാണ് എന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. സ്ത്രീ പ്രവർത്തകർക്കെതിരെ അസഭ്യ വർഷവും അധിക്ഷേപവും നടത്തി ഇതിനെതിരെ പരാതി നൽകുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ഏതവസ്ഥയിൽ പോയാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പാചകവാതകത്തിന് ഇന്ന് കൂട്ടിയത് 265 രൂപയാണ്. ഇതോടെ പാചകവാതക വില 2000-ൽ ഇന്ന് തിരുവനന്തപുരത്ത് 112 രൂപയാണ് പെട്രോൾ വില. ഡീസലിന് 105 രൂപയ്ക്ക് മുകളിൽ. ഈ ഒരു അവസ്ഥയിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.